ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. പുരുഷോത്തംഗഞ്ച് എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഉമൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയാറ. ഇന്നത്തെ പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പുരുഷോത്തംഗഞ്ച് എക്സ്ചേഞ്ച്, ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. ഇന്ന് December 11 വെള്ളിയാഴ്ച. വിമാനത്താവളം വഴി ഒമാനിലേക്ക് വരുന്നവർക്ക് ഇനി PCR ടെസ്റ്റ് വേണ്ട. കരാതിർത്തി വഴി വരുന്നവർക്ക് PCR ടെസ്റ്റ് നിർബന്ധമാണെന്നും സുപ്രീം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിമാനത്താവളങ്ങളിൽ പരിശോധന തുടരുമെന്നും ആരോഗ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ പകുതി മുതൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. കൂടുതൽ മേഖലകളിൽ ഇളവ് നൽകിയിരിക്കുന്നത് വൈറസ് നീങ്ങിയതിനാലല്ല. തുടർന്നും നിയന്ത്രണങ്ങൾ പാലിക്കണം. ഒമാനിലേക്ക് വരുന്നവർ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തണം. ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട വാക്സിൻ ലഭ്യമാക്കും. എന്നാൽ ഇത് നിയന്ത്രിത അളവിൽ മാത്രമാകും. എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുന്ന സംവിധാനം ഇപ്പോഴില്ല. തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം 200-ൽ നിന്നും 65 ആയി. രാജ്യത്ത് എത്തുമ്പോഴും 7 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്കും PCR പരിശോധന നിർബന്ധമാണ്. രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഒമാനിലെ PCR പരിശോധനാ നിരക്ക് കുറവാണ്. ചില വിമാനങ്ങളിൽ കോവിഡ് പരിശോധനാ ഫലം ആവശ്യമാണ്. യാത്രക്കാർ ഇത് പാലിക്കണം. സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ മടങ്ങിയെത്തുന്നതിനുള്ള സമയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന തീരുമാനങ്ങൾ സുപ്രീം കമ്മിറ്റി കൈക്കൊള്ളില്ല. ഒമാനിൽ വാക്സിൻ നിയമപരമായി നിർബന്ധമില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മുൻനിര പ്രവർത്തകർ, മുതിർന്ന പ്രായക്കാർ, വിട്ടുമാറാത്ത രോഗമുള്ളവർ എന്നിവർക്ക് വാക്സിൻ സൌജന്യമായി ലഭ്യമാക്കും. പള്ളികളിൽ പ്രവേശിക്കുന്നതിന് കുട്ടികൾക്കും പ്രായമായവർക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കിയതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽസെയ്ദി പറഞ്ഞു. 12 വയസ്സിൽ താഴെയുള്ളവർക്കും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഇനി പള്ളികളിൽ പ്രവേശിക്കാം. 10 ദിവസത്തെ സൌജന്യ സന്ദർശക വിസയിൽ ഒമാനിലെത്തുന്ന സഞ്ചാരികൾക്ക് PCR പരിശോധനയും ക്വാറന്റൈനും ഒഴിവാക്കിയതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മൈദ സൈഫ് അൽ മെഹറൂഖി പറഞ്ഞു. സഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസും ഹോട്ടൽ റിസോർട്ട് ബുക്കിംഗ് മടക്കയാത്ര ടിക്കറ്റും നിർബന്ധമാണ്. അതേസമയം കരാതിർത്തി വഴി വരുന്നവർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പുള്ള PCR പരിശോധനാ ഫലം ആവശ്യമാണ്. കോവിഡ് സ്ഥിരീകരിച്ചാൽ രാജ്യത്ത് ഐസൊലേഷനിൽ കഴിയണമെന്നും മൈദ സൈഫ് അൽ മെഹറൂഖി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്ക് പ്രഖ്യാപിച്ച സൌജന്യ വിസ പ്രാബല്യത്തിൽ വന്നതായി ROP പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ അലി അഹമ്മദ് അൽ സുലൈമാനി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 ദിവസത്തിൽ കൂടുതൽ സഞ്ചാരികൾ രാജ്യത്ത് തുടരാൻ പാടില്ല. നിയമം ലംഘിക്കുന്നവരിൽ നിന്നും 10 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഓരോ ദിവസവും 10 റിയാൽ വീതം പിഴ ഈടാക്കും. വിദേശത്ത് കഴിയുന്ന തൊഴിൽ വിസ കാലാവധി കഴിഞ്ഞ വിദേശികൾക്കും ഓൺലൈൻ വഴി ഇപ്പോൾ വിസ പുതുക്കാൻ സാധിക്കും. ആവശ്യമായ രേഖകൾ സഹിതം പ്രത്യേക ഫോർമാറ്റിൽ അപേക്ഷിക്കണം. പുതിയ തൊഴിൽ വിസ കഴിഞ്ഞ മാസം അവസാനത്തോടെ അനുവദിച്ചു തുടങ്ങി. ദേശീയ തലത്തിൽ കോവിഡ് പരിശോധനയിൽ പോസിറ്റീവ് കേസുകൾ 4% മാത്രമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. നേരത്തേത് 26% വരെയായിരുന്നു. കോവിഡ് വാക്സിൻ ലഭ്യമാകുന്നതോടെ പുതിയ കേസുകൾ നിയന്ത്രണ വിധേയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വ്യാപനം അറിയുന്നതിനായി നടത്തിയ നാഷണൽ സെറോളജിക്കൽ സർവേ പൂർത്തീകരിച്ചതായും റിപ്പോർട്ട് വിലയിരുത്തി വരികയാണെന്നും ആരോഗ്യമന്ത്രാലയം ഡിസീസ് സർവൈലൻസ് ആൻഡ് കൺട്രോൾ ഡയറക്ടർ ജനറൽ സെയ്ഫ് സാലിം അലാബ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയതായി ആരോഗ്യമന്ത്രാലയത്തിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസീസസ് വിഭാഗം മേധാവി പറഞ്ഞു. കോവിഡ് മഹാമാരി മൂലം വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടായത് 500 കോടി റിയാലിന്റെ നഷ്ടമാണെന്ന് ടൂറിസം പൈതൃക വകുപ്പ് അണ്ടർ സെക്രട്ടറി മൈദ സൈഫ് അൽ മെഹറൂഖി പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള കണക്കാണിത്. ഇന്ത്യക്കാരടക്കം 103 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഒമാനിലേക്ക് വിസരഹിത പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനം നിലവിൽ വന്നു. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും വലിയ സാധ്യതകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോജിസ്റ്റിക് മേഖല. മഹാമാരിയുടെ കാലത്തും ഇ കൊമേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽ, സാങ്കേതിക വിദ്യാ മേഖലകളിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. സംഭരണം, ചരക്കുകടത്ത്, വിതരണം തുടങ്ങിയ എല്ലാ മേഖലകളുടെയും ഭാഗമാകുന്നതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് ഇന്ന് മുന്നേറ്റത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഒമാനിൽ തണുപ്പ് ശക്തമാകുന്നു. തണുത്ത കാറ്റും ശക്തമാണ്. ഉച്ചസമയങ്ങളിലടക്കം തണുപ്പ് വർദ്ധിച്ചു വരികയാണ്. തണുപ്പ് ശക്തിയാർജിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താപനിലയിൽ വലിയ കുറവുണ്ടായി. ചില മേഖലകളിൽ പൊടിക്കാറ്റ് വീശിയത് തണുപ്പിന്റെ കാഠിന്യം ഉയർത്തി. പാർക്കുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ ജനം തീരെ കുറവായിരുന്നു. അതേസമയം രാജ്യത്ത് മൂടൽമഞ്ഞും ശക്തമായി വരികയാണ്. തെക്കൻ പ്രദേശങ്ങളിലാണ് മൂടൽമഞ്ഞ് വർദ്ധിച്ചു വരുന്നത്.
രാത്രിയിലും പുലർച്ചയ്ക്കും കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നു. ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ പറഞ്ഞു. 10 ദിവസത്തിലധികമായി ഒമാനിൽ കാണാതായ പാകിസ്ഥാൻ പൌരനെ കണ്ടെത്തുന്നതിനായി പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് റോയൽ ഒമാൻ പോലീസ്. നവംബർ 30 തെക്കൻ ബാത്തിന ഗവൺഡേറ്റിൽ സുവൈക്കിലെ വീട്ടിൽ നിന്നും പുറത്തുപോയ 17 വയസ്സുകാരനായ മലാക് താഹറിനെ കാണാതാകുന്നത്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ROP ഓപ്പറേഷൻ സെന്ററുമായോ 999 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഒമാന്റെ 50th ദേശീയ ദിനത്തിന്റെ ഭാഗമായി ബുറൈമി ലുലുവിൽ നടന്നുവരുന്ന സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഒമാൻ വ്യവസായ വാണിജ്യ മന്ത്രി ഖൈസ് മുഹമ്മദ് അൽ യൂസഫ് സന്ദർശിച്ചു. ലുലു ജനറൽ മാനേജർ ഷമീർ, ഡിപ്പാർട്ട്മെന്റ് മാനേജർ റഷീദ് തുടങ്ങിയവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. ഇന്ത്യൻ സുഷി ക്ലബ്ബ് കേരള വിഭാഗം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ സംവാദം ഇന്ന് നടക്കും. കോവിഡ് കാലത്ത് സ്ത്രീപക്ഷ ചിന്തകൾ എന്ന വിഷയത്തിൽ വൈകിട്ട് 6:30 ആരംഭിക്കുന്ന സംവാദം നയിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരിയും മലയാളം മിഷൻ ഡയറക്ടറുമായ പ്രൊഫസർ സുജ സൂസൻ ജോർജാണ്. സൂം അപ്ലിക്കേഷൻ വഴി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. 9519853636. കേരള വിഭാഗത്തിന്റെ ഫേസ്ബുക്ക് പേജ് വഴിയും പരിപാടി ലൈവായി കാണാൻ സാധിക്കും. അധ്യാപക കോഴ്സിന് പഠിക്കുന്ന 50 വിദ്യാർത്ഥികളെ പെട്രോളിയം ഡെവലപ്മെന്റ് ഓഫ് ഒമാൻ സ്പോൺസർ ചെയ്യും. ഇത് സംബന്ധിച്ച് PDO വിദ്യാഭ്യാസ മന്ത്രാലയവുമായി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസുമായും ധാരണാപത്രം ഒപ്പുവച്ചു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ പരിശോധനയുമായി ദാഹ്ലിയ നഗരസഭ. അൽഹംറയിലും പരിസരങ്ങളിലുമാണ് വ്യാപകമായി പരിശോധന നടത്തിയത്. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ചില കേസുകളിൽ പിഴയും ചുമത്തി. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുന്നതും വിതരണം ചെയ്യുന്നതും കുറ്റകരമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സാമൂഹിക നീതി നിഷേധിച്ചുകൊണ്ടല്ല, ഉറപ്പാക്കിക്കൊണ്ടുവേണം കോവിഡിനെ അതിജീവിക്കാനെന്ന് ഗാർഡിയൻ ഡെമോക്രാറ്റിക് ഫോറം സംഘടിപ്പിച്ച ഗൂഗിൾ മീറ്റ് സെമിനാർ ആവശ്യപ്പെട്ടു. കോവിഡ് ഭീതിയുടെ പേരിൽ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും കവർന്നെടുക്കപ്പെടാം. സമ്പന്നർക്കും ദരിദ്രർക്കുമിടയിൽ വർദ്ധിച്ചുവരുന്ന ജീവിത നിലവാര വിടവിനെ കോവിഡ് തുറന്നു കാണിച്ചു. ഗാർഡിയൻ ഡെമോക്രാറ്റിക് ഫോറം ചെയർമാൻ സണ്ണി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ഡോക്ടർ ജോർജ് ലെസ്ലി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് പഞ്ചാബി വിംഗ് ജോയിന്റ് കൺവീനർ പരംജിത് സിംഗ് മുഖ്യാതിഥിയായിരുന്നു. ഗാർഡിയൻ ഡെമോക്രാറ്റിക് ഫോറം ജനറൽ സെക്രട്ടറി മുഹമ്മദ് അനറുഫുല്ല സെമിനാർ മോഡറേറ്ററായിരുന്നു. ഒമാനിൽ 179 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 125,669. 2 കോവിഡ് രോഗികൾ കൂടി മരണപ്പെട്ടതോടെ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 1463. 293 രോഗികൾ പുതുതായി കോവിഡ് മുക്തി നേടി. ഇതിനോടകം രോഗം ഭേദമായവരുടെ എണ്ണം 117,327. 93% രോഗമുക്തി നിരക്കാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. അതേസമയം 24 മണിക്കൂറിനിടെ 13 കോവിഡ് രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 135 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 65 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്ത്യയടക്കമുള്ള 103 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒമാൻ വിസയില്ലാതെ 10 ദിവസത്തെ പ്രവേശനം അനുവദിച്ച സാഹചര്യത്തിൽ ടൂറിസം മന്ത്രാലയം സഞ്ചാരികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം വിനോദസഞ്ചാരികൾ ഒമാനിലെത്തിയതിനു ശേഷമുള്ള ക്വാറന്റൈൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റു യാത്രക്കാരെ പോലെ ഒമാനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് നടത്തേണ്ടിയിരുന്ന PCR പരിശോധനയും ഒഴിവാക്കി. എന്നാൽ ഇവർ ഒമാനിലെ താമസക്കാലത്ത് കോവിഡ് ചികിത്സയ്ക്കുള്ള അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. വിമാനത്താവളങ്ങളിൽ നടത്തുന്ന PCR പരിശോധനകൾക്ക് സഞ്ചാരികൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. അതിനോടൊപ്പം ആരോഗ്യ മന്ത്രാലയത്തിന്റെ തരാസൂത്ത് പ്ലസ് അപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യുകയും വേണം. ഹോട്ടലുകളിലോ റിസോർട്ടുകളിലോ മുറികൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന്റെയും മടക്കയാത്രാ ടിക്കറ്റിന്റെയും രേഖകൾ കൈവശം വയ്ക്കണം. വിമാനത്താവളങ്ങളിൽ PCR പരിശോധന നടത്തിയതിന്റെ റിസൾട്ട് വരുന്നതുവരെ മുറിയിൽ ഐസൊലേഷനിൽ കഴിയണം. പോസിറ്റീവ് ആകുന്ന പക്ഷം ഐസൊലേഷൻ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കണം. കരമാർഗം വരുന്നവർ അതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR നെഗറ്റീവ് റിസൾട്ട് കൈവശം വയ്ക്കണം. ഒമാൻ അതിർത്തി പാസ്പോർട്ടുകളിൽ PCR ടെസ്റ്റ് നടത്താനുള്ള സൌകര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിക്കുന്ന വിനോദസഞ്ചാരികൾ പ്രത്യേകം മുറികൾ എടുത്തിരിക്കണം. വ്യക്തികൾ ഒറ്റയ്ക്കും ഒരു കുടുംബത്തിന് ഒരു മുറി എന്ന രീതിയിലുമാണ് മുറികൾ എടുക്കേണ്ടത്. എല്ലാ കോവിഡ് സുരക്ഷാ മുൻകരുതലുകളും പാലിക്കുകയും മാസ്ക് ധരിക്കുകയും കൈകൾ ശുദ്ധീകരിക്കുകയും ശാരീരിക അകലം പാലിക്കുകയും വേണം. വിനോദസഞ്ചാര കമ്പനികൾ ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് നിയന്ത്രണ വിഭാഗവുമായി ബന്ധം സ്ഥാപിക്കണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 5 പേരിൽ കൂടുതൽ ഒത്തുചേരാൻ പാടില്ലെന്ന നിയമത്തിലും ടൂറിസ്റ്റുകൾക്ക് ഇളവുണ്ട്. കോവിഡ് ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു കുടുംബത്തിലെ കൂടുതൽ പേർക്ക് ഒരുമിച്ച് കൂടാവുന്നതാണ്. വിനോദസഞ്ചാരികളെ ഏറെ ആശ്രയിക്കുന്ന മത്ര സൂക്ക് അടക്കമുള്ള മേഖലയിലെ വ്യാപാരികൾക്ക് പുതിയ തീരുമാനം അനുഗ്രഹമാകും.
ജനാധിപത്യ ബോധം കോവിഡ് ആശങ്കകളെ മറികടന്നപ്പോൾ രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവേശകരമായ പോളിംഗ്. 5 ജില്ലകളിലും ഒന്നാം ഘട്ടത്തിലേതിന് സമാനമായ ആവേശമാണ് അലയടിച്ചത്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലെ വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ എല്ലായിടത്തും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഉണ്ടായത്. 5 ജില്ലകളിലുമായി 76.38% പോളിംഗ് രേഖപ്പെടുത്തി. കോട്ടയം 73.91, എറണാകുളം 77.13, തൃശൂർ 75.03, പാലക്കാട് 77.97, വയനാട് 79.46 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം. കോളിളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ കൊലക്കേസിലെ വിചാരണ നടപടികൾ തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ പൂർത്തിയായി. കേസിൽ December 22 കോടതി വിധി പറയും. അഭയ കൊല്ലപ്പെട്ട് 3 പതിറ്റാണ്ട് തികയുമ്പോഴാണ് കേസിൽ വിധി പറയാൻ ഒരുങ്ങുന്നത്. December 10 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് അന്ധിശാസനം നൽകിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ അത് ചെവിക്കൊണ്ടില്ലെന്ന് കർഷക സംഘടനകൾ. 10 കാർഷിക നിയമങ്ങൾ പിൻവലിക്കാത്ത പക്ഷം തീവണ്ടി തടയുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്ന് കർഷക നേതാവ് ഭൂട്ട സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കാർഷിക നിയമങ്ങളിൽ കർഷകർക്ക് എതിർപ്പുള്ള കാര്യങ്ങളെപ്പറ്റി തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ. കേരള സംസ്ഥാനത്ത് വ്യാഴാഴ്ച 4,470 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 26 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാസ്ഥാപനം നടത്തി. ഭരണഘടനയുടെ മാതൃകയിലാണ് ശിലാഫലകം. കോൺഗ്രസ് നേതാക്കൾ ചടങ്ങ് ബഹിഷ്കരിച്ചു. 2022 നിർമ്മാണം പൂർത്തിയാക്കി സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിൽ പുതിയ മന്ദിരത്തിൽ സമ്മേളനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. കോവിഡ് വാക്സിനേഷന് തുടക്കം കുറിച്ചുകൊണ്ട് ബ്രിട്ടൻ വിജയദിനം ആഘോഷിച്ചപ്പോൾ 3 കോട്ടയംകാരും അതിന്റെ ഭാഗമായി. ബ്രിട്ടീഷ് സമയം ചൊവ്വാഴ്ച പുലർച്ചെ 6:45 മധ്യഇംഗ്ലണ്ടിലെ കവൻട്രി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ച് 90 വയസ്സുള്ള മാർഗരറ്റ് കീനൻ മാനവരാശിക്ക് പ്രതീക്ഷ നൽകിയത്. ആശുപത്രിയിൽ മാർഗരറ്റ് മുത്തച്ചി കിടന്ന 40 വാർഡിന്റെ നഴ്സിംഗ് വിഭാഗത്തിന്റെ ചുമതല കോട്ടയം ചെത്തിപ്പുഴ മറാട്ടുകുളത്ത് ബീന ജോണിനായിരുന്നു. പുരുഷോത്തം ഗഞ്ച് എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് വുമന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. എല്ലാവർക്കും സന്തോഷപ്രദമായ അവധി ദിനം നേരുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ച്.